ഹായ് ഓൾ, മിസ് കോക്ക്. ആദ്യം കുറച്ച് സമയം മൗനം ആചരിച്ചാണ് ഈ ഒരു സിനിമ തിയേറ്ററിലിരുന്ന് കണ്ടു തീർത്തതിന്, സക്സസ്ഫുള്ളി കണ്ടു തീർത്തതിന് എനിക്ക് ഞാൻ തന്നെ റീത്ത് വെച്ചാണ്. സാറ്റർഡേ നൈറ്റ്, കിറുക്കനും കൂട്ടുകാരും, ഈ ഒരു ടാഗ് ലൈൻ കണ്ടപ്പോഴേ തോന്നി അകടനും പകടനും ലൊട്ടിലൊടുക്കും ഗുൽഗുലുമാലും എന്ന് പറയുമ്പോൾ ഒരു കളിക്കൊടുക്ക ലെവൽ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. റോഷൻ സാർ, എന്നെ സാർ പണി വെച്ചിരിക്കുന്ന സാർ, ബീസ്റ്റ് പാത്തിരിക്കു, ജാക്ക് ആൻഡ് ജിൽ കുട്ടാപ്സ് പാത്തിരിക്കു, ലൈഗർ പാത്തിരിക്കു, മോൺസ്റ്റർ പാത്തിരിക്കു, ഇന്ത മാതിരി ഒന്നും പാത്തതേ ഇല്ല. അന്ത മാതിരി ഒരു മലങ്കൾട്ട്, മലങ്കൾട്ട് 2.0 എന്ന് പറയുന്ന നെക്സ്റ്റ് ലെവൽ മലങ്കൾട്ട്. നിവിൻ പോളിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടൻ കോമഡിയാണ് ഈ സിനിമയ്ക്കകത്ത്. കാരണം അദ്ദേഹം എന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും നടക്കുക. ഒരു മുട്ട പഫ്സ് പടത്തിലാണ് അദ്ദേഹം കാര്യം അഭിനയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അത്രയ്ക്കെന്ന് പറഞ്ഞാൽ. ഞാൻ പറയലേ മലങ്കൾട്ട് 2.0, അതിൽ എന്ത് ചെയ്യാനാ? പിന്നെ അടുത്ത് ഞാൻ പറയാൻ പോകുന്ന നമ്മുടെ അജു വർഗീസ്. അജു വർഗീസിൻ്റെ ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു നശിച്ച ക്യാരക്ടർ. ഇതുപോലത്തെ ഒരു ടോക്സിക് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആരായാലും നശിച്ച് നാരായണ കല്ല് കണ്ടുപോകും. ശ്രീകുമാറിനറിയില്ലേ, നമ്മുടെ മെമ്മറീസിലെ വില്ലൻ പറഞ്ഞിരിക്കുന്നത്, ഇയാൾ മര്യാദ രാമനിൽ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് തോന്നി ദിവസം കാണിച്ചിട്ട് അടിച്ച് തലപൊട്ടിച്ച് ബെലിക്കലിൽ അടിച്ച് തലപൊട്ടിക്കുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനല്ലേ, അതുപോലെ ചെയ്യണം ഇതിൽ അജു വർഗീസിൻ്റെ ക്യാരക്ടറിന്. ആ അത്രയ്ക്ക് നശിച്ച വൃത്തി കേട്ടൊരു ക്യാരക്ടറാണ് ഇതിൽ അജു വർഗീസ് ചെയ്തിരിക്കുന്നത്. ആ അജു വർഗീസിൻ്റെ പൂച്ച എന്നാ പൂച്ച 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 അജു വർഗീസിൻ്റെ കോമഡിയൊക്കെ ഉണ്ട് ഇതിനകത്ത്. അജു വർഗീസ് കക്കൂസിനകത്ത് കരിപ്പുവാണ്, കക്കൂസ് കോമഡി എന്ന് പറയാം. അജു വർഗീസ് അങ്ങനെ ഒരു എന്തൊരു അലന്ന അലമ്പ് ഒരു ആ ഒരു ഒരു കച്ചറ ചപ്പടച്ച ക്യാരക്ടർ അജു വർഗീസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഈ ഫ്രണ്ട്ഷിപ്പിലുള്ളത് സൈജു കുറുപ്പ്. സൈജു കുറുപ്പ് എല്ലാ സിനിമയിലും അറിയാലോ നമ്മൾ പൊളിക്കുന്നു. എല്ലാ സിനിമയിലും ഇതാ പറയുന്നത് നമ്മൾ പൊളിക്കുന്നു. ഇതിൽ അദ്ദേഹം പൊളിച്ചിട്ടുണ്ട്. അദ്ദേഹം മാത്രമല്ല പടം തന്നെ പൊളിച്ചടിക്കി തവിട് പൊടിയാക്കിയിട്ട് നാമാവശേഷമാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സിജു വിൽസൺ. സിജു വിൽസൺ നമുക്കറിയാം വൻ പടങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ഒരു അദ്ദേഹമാണ്. എന്തി സെഞ്ചുറി വേലായുധ പണിക്കർ, പക്ഷേ ഇതിലെ വേലായുധ പണിക്കർക്ക് വയ്യാത്തൊരു വേലായുധ പണിക്കറായിട്ടാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ സിജു വിൽസൺ ആദ്യം ഭയങ്കര ഏറെയൊക്കെ പിടിച്ച് സീരിയസ് ആയിട്ട് ലാസ്റ്റ് നിവിൻ പോളിയുടെ ക്യാരക്ടറിൻ്റെ അതേ പാതയിലേക്ക് വന്നിട്ട് കച്ചറമയം കച്ചറമയം കച്ചറ വേലായുധ പണിക്കർ. സ്ത്രീ കഥാപാത്രങ്ങൾ ഗ്രേസ് ആൻ്റണി, മക്കളമാരെ ഗ്രേസ് ആൻ്റണി ഉർവശിയോ മറ്റേ എന്താ ബിന്ദു പണിക്കരെയോ കൽപ്പനയോ ആരെങ്കിലും ആക്കി കൊടുത്തേക്ക്. ഗ്രേസ് ആൻ്റണി കുറേ കിടന്ന് കഷ്ടപ്പെടുന്നു. പിന്നെ ടു സീൻസ് നായികമാർ രണ്ട് വീതം ഉണ്ട് ഇതിനകത്ത്. പിന്നെ സാനിയ ഈയപ്പൻ എന്തോ എന്തിനോ എന്തിന്. പിന്നെ ഈ സിനിമയിലെ രണ്ട് പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്ന രണ്ട് ലുക്ക് മിസ്റ്റർമാരാണ്. ലുക്ക് മിസ്റ്റർ പഴയകാല ലുക്ക് മിസ്റ്റർ വിജയമേനോൻ, നമുക്കറിയാം കിങ്ങിലൊക്കെ പെത്തടനും ബ്രൗൺ ഷുഗറും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പഴയകാല ലുക്ക് മിസ്റ്റർ വിജയമേനോൻ. പിന്നെ അശ്വിൻ മാത്യു, പുള്ളി മിക്ക സിനിമകളിലും ഒരു പിന്നെ കാര്യം പിടിക്കുന്ന ആളായിട്ടൊക്കെ അഭിനയിക്കുന്ന അദ്ദേഹം ഇതിനകത്തുണ്ട്. അദ്ദേഹം ഇതിൽ നിവിൻ പോളി ആൻഡ് ഗാങ്ങിൻ്റെ ക്ലാസ്മേറ്റാണ്. എനിക്കൊന്ന് നല്ല ഈവനിങ് ബാച്ചാണോ അദ്ദേഹം നല്ല പ്രായത്തിനകത്ത് തോന്നിക്കുന്നുണ്ട്. തീരെ പിന്നെ എന്താണ് മാച്ചാവുന്നില്ല ഇവരുടെ ഏജ് ഗ്രൂപ്പ്, ആ പിയർ ഗ്രൂപ്പായിട്ട് തീരെ മാച്ചാവാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആസ് എ ഹോൾ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഈ സിനിമ തുടങ്ങുന്നത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെ ചാറ്റ് ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ സ്ക്രീനിൽ. ഈ ചാറ്റ് എന്ന് പറയുന്നത് ഇത്രയും എക്സ്ട്രീംലി ആർട്ടിഫിഷ്യലായിട്ടുള്ള ചാറ്റ്, വാട്സപ്പ് അമ്മാവന്മാർ പോലും ഇങ്ങനെ ചാറ്റ് ചെയ്യില്ല. എന്ത് അത് തുടങ്ങി പിന്നെ ക്രിഞ്ച് ഫെസ്റ്റാണ്. അത് ആർട്ടിഫിഷ്യാലിറ്റിയുടെ അങ്ങേയറ്റം അങ്ങേതല. ഇതിനപ്പുറം ഒരു സിനിമ ആർട്ടിഫിഷ്യൽ ആക്കാൻ പറ്റില്ല. ഒരു ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് സ്കിറ്റ് ചെയ്യുന്ന ആൾക്കാർ പോലും ഇതിൽ പിന്നെ നാച്ചുറലായിട്ടും ഇതിലും പിന്നെ അപ്പീലിംഗ് ആയിട്ട് ചെയ്യും. ഭയങ്കര വൃത്തികേട് കണ്ടിരിക്കുമ്പോണ്ടല്ലോ നമുക്കിങ്ങനെ നമുക്ക് ക്രിഞ്ചടിക്കുന്നത് മാത്രമല്ല ഇങ്ങനെ ഒരുമാതിരി അസ്വസ്ഥയോ ഇറങ്ങിപ്പോകാൻ തോന്നും. അത്രയ്ക്കാ പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ജാക്ക് ആൻഡ് ജില്ലൊക്കെ കണ്ട ആളാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ പറയുന്നത് തിയേറ്ററിൽ നിന്ന് കണ്ട ആളാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് 2.0 മലങ്ങൾട്ട് എന്ന് പറയാൻ കാരണം അങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഈ സിനിമ. അതായത് ഫുള്ള് കുക്ക്ഡപ്പ് ആയിട്ടുള്ള കോമഡീസ്, കോൺഫ്ലിക്ട്സ്, സെൻറ്റിമെൻറ്റ്സ്, ഇമോഷൻസ് ഒന്നിനൊരു ലൈഫില്ല. എന്തോ ക്യാമറ വെച്ചിട്ട് ഒരു ക്യാമറ ഓണാക്കി വെച്ചിട്ട് കുറേ ആളുകൾ കോപ്രായം കാണിക്കുന്ന അവസ്ഥ. അതിനിടയ്ക്ക് ഇവർ റിപ്പീറ്റഡ്ലി പല കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തോ വെയർഹൗസോ എന്തോ ഇവർ വെള്ളടിക്കുന്ന കമ്പനി വന്ന സ്ഥലം ഇടയ്ക്കിടയ്ക്ക് വെയർഹൗസ് എന്ന് പറയും. പിന്നെ ഒരു സീനിൽ ആവർജ് ആണാണെങ്കിൽ എന്താണാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു പോവുക. ഗ്രേസ് ആൻ്റണിയുടെ ക്യാരക്ടർ ഇടയ്ക്കിടയ്ക്ക് അച്ചാച്ചി എന്തൊക്കെയോ പറയുന്നുണ്ട് ഗ്രേസ് ആൻ്റണിയുടെ ക്യാരക്ടർ. പിന്നെ ഈ സിനിമയുടെ പേര് സാറ്റർഡേ നൈറ്റ് എന്നാണല്ലോ, അപ്പോൾ ഈ ഒരു ടൈറ്റിലിനെ ഇങ്ങനെ റെഫർ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സാറ്റർഡേ നൈറ്റ് ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകമുണ്ട്, ഈ സിനിമയിൽ സാറ്റർഡേ കഴിഞ്ഞാൽ പിന്നെ മൺഡേ ആണ്, സൺഡേ ഇല്ല. ഈ സിനിമയിൽ ഇവർ മനഃപൂർവ്വം ഇഞ്ചക്ട് ചെയ്ത ഒരു കാര്യമാണ് ക്രിഞ്ച് എന്ന് പറഞ്ഞ വാക്കൊക്കെ പിന്നെ ചുമ്മാ സാനിയ അയ്യപ്പനെ കൊണ്ട് പറയിപ്പിക്കേണ്ടത്. അതായത് ഒരു കണ്ടംപററി
പിന്നെ ഒരു ഒരു സ്റ്റേറ്റ് പിടിച്ചു പോകുന്ന സിനിമയാണെന്ന് കാണിക്കാൻ. പിന്നെ ഇത് കർണാടക അവിടെ മറ്റേ ബാംഗ്ലൂർ സെറ്റപ്പ് ഉണ്ട്, മഖ 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 എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും കോമഡി ആയി തോന്നിയിരിക്കുന്ന റോപ്പ് യൂസ് ചെയ്ത രീതിയാണ്. കയറാൻ ഇറങ്ങാൻ എന്ത് സ്പൈഡർമാൻ പോലും ഇങ്ങനെ കയറി ഇറങ്ങുമല്ലോ. സി ജിയിൽ റോപ്പ് മായ്ച്ച് കളയാന്ന് വെച്ചിട്ട് ഇങ്ങനെ റോപ്പ് യൂസ് ചെയ്യുന്നുണ്ടോ? വെറുതെ സിജു വിൽസണൊക്കെ ഇങ്ങനെ കയറി പോവുക, ഇങ്ങോട്ട് സ്പൈഡർമാൻ പോകും പോലെ ഇങ്ങനെ അട്ടത്തേക്ക് കയറി പോവുക. ഈ സിനിമയിൽ ഞാൻ ആകെ എൻജോയ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിവിൻ്റെ ക്യാരക്ടറിൻ്റെ കയ്യിൽ ഒരു സാനിയുടെ ടാപ്പ് റെക്കോർഡ് ഉണ്ട്, പഴയ സാധനം. അതിലിടയ്ക്കിടയ്ക്ക് മ്യൂസിക് വെക്കും, ഇവർ ഡാൻസ് ചെയ്യും. അത് നല്ല വൈബാണ്. ആ ഡാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് വിത്ത് മ്യൂസിക്, അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ആർട്ട് ചെയ്ത ആൾക്കാരാകുമ്പം ബം 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 ബോ, ആരാണത് ആരാണത് ആരാണത്? ഇതിൽ മറ്റേ പംകിൻ, ഈ അലോവിൻ പരിപാടിയാണ്. അപ്പോൾ പംകിൻ, എന്ത് പംകിനാണത്, എന്ത് കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ ആർക്ക് മനസ്സിലാവേ ഇട്ടത് കാർഡ്ബോർഡ് അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് മണ്ടന്മാരുടെ ആർട്ട് ചെയ്യുന്നത്. അങ്ങനെ സിനിമ അവസാനിച്ചിട്ട് ലാസ്റ്റ് എഴുതി കാണിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് ഈസ് ന്യൂ മാഡ്നസ്. വാട്ട്സ് ദാറ്റ് മാഡ്നസ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രാന്തായി പോയത് സിനിമ കണ്ട എനിക്കാണ്. സാധനം വയ്യാന്നൊക്കെ പറഞ്ഞത് വയ്യായി എന്നല്ല, പ്രാന്തായിപ്പോയി. റോഷൻ സാർ കൊറിയയിലേക്ക് വിസയ്ക്ക് കൊടുത്തിട്ടുണ്ട്, കിങ് ജോയിൻ്റെ നാട്ടിലേ പോവാണ്. സൗത്ത് കൊറിയയില്ല, നോർത്ത് കൊറിയ. അവിടെ സിനിമയില്ല, ഒരു പരിപാടിയില്ല, ടെലിവിഷൻ പോലും ഇല്ല, ഒരു ഒന്നുമില്ല. ഒരു ഒരു വേറൊരു യൂണിവേഴ്സാണ്. അവിടേക്ക് പോവാണ്. അവിടെ നിങ്ങൾക്ക് അവിടെ ഒന്ന് സിനിമ എടുക്കാനും പറ്റില്ല, എനിക്ക് സിനിമയും കാണണ്ട, ആർക്കും സിനിമ കാണണ്ട, റിവ്യൂവും പറയേണ്ട ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, സോ സീ യു ഇൻ കൊറിയ.